ബഹുമാനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്ന ഒരു രാത്രി കൂടി വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവത്തിൽ അടുത്ത് വന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരേണ്ടതിനായി ആത്മാർത്ഥ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യലായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്രിസ്റ്റഫർ തുരുത്തി തന്നെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ രാത്രി ഒരുമിച്ചുള്ള ആരാധന അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിലേക്ക് തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടെ തന്നെ നമ്മുടെ പ്രിയ സഹോദരൻ ബെന്നി പി ജോസഫിൻ്റെ വൈഫ് ദേബി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുവല്ലോ. പ്രിയ സഹോദരി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള ദിവസങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് കുടുംബത്തെ കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പുതുമുഖങ്ങളായി ആദ്യമായിട്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ ആരുമില്ല. ഹല്ലേലൂയ. എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അധിക സമയം എടുക്കാതെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാൻ കർത്താവ് ശരണപ്പെടുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മളുടെ സൺഡേ സ്കൂൾ ആൻഡ് വൈപ്പിയുടെ ആനിവേഴ്സറി ആലയത്തിൽ വെച്ച് നടക്കുവാനിടയായി തീർന്നു. ഏറെയും ദൈവമക്കൾ കടന്നു വന്നവരാണ് ഇതിനകത്ത് ഇരിക്കുന്നവർ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത് കണ്ട് അത് ആസ്വദിക്കുവാനും ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുവാനിടയായി തീർന്നു. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദോഹ ദൈവസഭയിൽ കർത്താവ് അനുഗ്രഹമായി തന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാളെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലകളിൽ കർത്താവിന് പ്രയോജനമുള്ളവരായി അവൻ്റെ ഓരോ താമസിച്ചാൽ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കട്ടെ. അതിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ പുറകിൽ അധ്വാനിച്ച അധ്യധ്വാനം ചെയ്ത ടീച്ചേഴ്സ് ഒരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ കൊടുത്ത വില സമയം ഇതിനെല്ലാം സ്വർഗം നിങ്ങളെ സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ ഡയറക്ടർ അതുപോലെ തന്നെ വൈപ്പിയുടെ സെക്രട്ടറി ഇവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാം കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഈ രാത്രിയിൽ നമ്മൾ വായിച്ച സങ്കീർത്തനം 25 സങ്കീർത്തനമാണ്. നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. അല്പം ദൈർഘ്യമേറിയ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. വിശദമായ ഒരു പ്രസംഗത്തിലേക്ക് ഇന്ന് രാത്രി കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയൊരു ചിന്തയുടെ ആരംഭം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചില മിനിറ്റുകൾ കൊണ്ട് വേഗത്തിൽ അവസാനിപ്പിക്കാം. 25 സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ഹെഡിങ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊരു പ്രാർത്ഥനയാണ്. അത് വിശദമായി നാം ഒന്ന് രണ്ട് ആവർത്തി മനസ്സിരുത്തി ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിലെ ഓരോ പ്രാർത്ഥനാവാചകങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ പ്രാർത്ഥനയും ദാവീദിൻ്റെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയുമായിട്ട് നമ്മളൊന്ന് താരതമ്യ പഠനം നടത്തണം. നമ്മുടെ പ്രാർത്ഥനയുടെ വ്യത്യാസവും ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ വ്യത്യാസവും എന്തായിരുന്നു എന്ന് ഈ സങ്കീർത്തനം മാത്രമല്ല പല സങ്കീർത്തനങ്ങളിലും നാം പഠിച്ചാൽ നമുക്കത് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആരംഭവാക്യം തന്നെ യഹോവേ നിങ്ങളേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. താഴോട്ടുള്ള ഓരോ വാക്യങ്ങളും നാം വായിക്കുമ്പോൾ സങ്കീർത്തനകാരൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് താഴ്മയോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന തൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് 4 കർത്താവേ എന്താണ് 4 നമ്മൾ വായിക്കുന്നത്? നിന്റെ വഴികളെ നീ നീണെ എന്നെ അറിയിക്കണമേ. നമ്മുടെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? നമ്മളൊരു 4 കർത്താവിന് വെച്ചു കൊടുക്കും. ഒരു 4 നമ്മൾ വെക്കും. വെച്ചിട്ട് പറയും ഇതിലേതെങ്കിലും ഒന്ന് നീ എന്ത് ചെയ്യും. ആ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവമുണ്ട്. പെരുന്നാളിനൊക്കെ ഓ പെരുന്നാളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലൊന്നും. പെരുന്നാൾ ഉത്സവമൊക്കെ ആ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. അതിന് പോയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഞാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ. അതിനൊക്കെ തത്തയുണ്ടല്ലോ കുറെ കാട് വാട്ടിയിരിക്കുന്നേ. എന്നിട്ട് നമ്മൾ ഇന്ന് അവിടെ ഇരിക്കുമ്പോൾ അത് വന്ന് ഒരു കാട് ആ എടുക്കും എന്ന് പറഞ്ഞ പോലെ കർത്താവിനെ നമ്മൾ ആക്കി വെച്ചിരിക്കുക. നമ്മളൊരു 4 കാര്യം അങ്ങ് വെക്കും. ഇതിലേതിലും ഒന്ന് കർത്താവ് എടുത്തങ്ങ് തരണം. ഇന്ന് രാത്രി ദാവീദിനെ പോലെ കർത്താവേ ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചിന്തയിൽ എൻ്റെ ബുദ്ധിയിൽ ഞാൻ കരുതി വച്ചിരിക്കുന്ന ചില വഴികളല്ല, നിന്റെ വഴി എന്നെ അറിയിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വഴി ഏതാണോ അതിലെ ഞാൻ പ്രാർത്ഥനയെ നമ്മൾ പറയും ദൈവമേ
ഇതാണ് വഴി, ഇതിലെ നയിക്കുക എന്നുള്ള ഇമ്പശബ്ദം കേൾപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമുക്കിഷ്ടമില്ലാത്തൊരു വഴിയുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. സ്തോത്രം, നമുക്ക് അത്ര ധൈര്യം പോരതില്ല യാത്ര ചെയ്യുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ അവരുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ്, നമുക്കറിയാം അവരുടെ യാത്രയുടെ ആരംഭമൊക്കെ നമുക്കറിയാമല്ലോ, അവർ യാത്ര തിരിച്ചിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു അല്ലേ. മോശം മുന്നിൽ നിന്ന് നയിക്കുന്നു, വലിയ സന്തോഷത്തോടെ യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒടുവിൽ വന്ന് എവിടെ വന്ന് നിൽക്കുക? ചെങ്കടലിന് മുന്നിൽ വന്ന് നിൽക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആരെങ്കിലും വിചാരിച്ചാൽ അവിടെ ഏതെങ്കിലും വഴി കാണാൻ പറ്റുമോ? ഒന്നെങ്കിൽ ചെങ്കടലിൽ ചാടി തീർന്നോണം, അല്ലെങ്കിൽ തിരിച്ചെന്ത് ചെയ്യണം? പറവൻ്റെ അടുത്തോട്ട് പൊക്കോണം. പക്ഷേ ഹല്ലേലൂയ, അവരുടെ ചിന്തയും അവരുടെ വഴിയുമല്ല. ഹല്ലേലൂയ, മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നമുക്ക് പല ആവർത്തി ഉദ്ധരിച്ച വാക്യമാണല്ലോ, ഇന്ന് രാത്രി എടുത്ത് വായിപ്പിക്കുന്നില്ല. താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്തൊരു പുതുവഴി ദൈവവർക്കായി തുറന്നു കൊടുക്കേണ്ട വന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇതിനൊരു പരിഹാരം എന്തായി തീരും കർത്താവേ? ഇവിടെ എങ്ങനൊരു വഴി തുറക്കുമെന്ന് ഹല്ലേലൂയ, വളരെ വിചാരത്തോടെ, വളരെ പ്രതിസന്ധിയോടെ, പ്രാർത്ഥനയോടെയാണ് നീ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് രാത്രി നീ ചിന്തിക്കുന്ന ഒരു വഴി അല്ല തുറക്കപ്പെടുന്നത്. നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത, വചനം പറയുന്നു, അവൻ ആഴികളിലും ആഴത്തിലും വഴി തുറക്കുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം തുറക്കുന്ന വഴിയെ ആത്മക്കണ്ണുകൊണ്ട് കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത് 5-6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സംഗീതക്കാരൻ പറയാണ്, 1, ഹല്ലേലൂയ, എന്നെ അറിയിക്കണമേ. 2, എന്നെ പഠിപ്പിക്കണമേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ടൊന്നിരിക്കാൻ? പിള്ളേരെ ചോദിച്ചാൽ അറിയാം, വേറെ പഠിക്കാനിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർ അല്ലേ, എത്ര മാതാപിതാക്കൾ പറയാൻ കഴിയും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിളിച്ചാലേ മതി, അന്നേരം അവർ വന്നിരിക്കും. അങ്ങനെയുള്ള പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകും കേട്ടോ. എത്ര പ്രാവശ്യം വിളിക്കണമല്ലേ, രാവിലെ ഒന്ന് സ്കൂളിലൊന്ന് വിടാൻ വേണ്ടി എത്ര പാടുപെട്ട അവരെ ഒന്ന് കുത്തി എഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സംഗീതക്കാരൻ ദൈവത്തിന് പ്രാർത്ഥിക്കും, ദൈവമേ നീ എന്നെ ചിലത് പഠിപ്പിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യൻ്റെ പഠിപ്പീരല്ല നമുക്ക് ആവശ്യം, ഹല്ലേലൂയ, മനുഷ്യൻ്റെ ആലോചനയല്ല നമുക്ക് ആവശ്യം. ദൈവം ചിലത് പഠിപ്പിക്കാനായി ഒരു വിദ്യാർത്ഥിയെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥനാ പായലിൽ നിന്നിട്ട് കർത്താവേ നീ എന്നെ ചിലത് പഠിപ്പിക്കണമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആഗ്രഹത്തോടെ ദൈവത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഓർത്തയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ ഓരോന്നും വായിക്കുന്നില്ല, ഹല്ലേലൂയ. അടുത്തതാണ് വായിക്കുന്നത്, ദൈവമേ നീ ഓർക്കരുതേ, ഓർക്കരുതേ. ഹല്ലേലൂയ. എന്താണെന്നറിയാവോ, എൻ്റെ അകൃത്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തിൻ്റെ അനുഭവങ്ങൾ, ഇതൊന്നും നീ ഓർക്കരുതേ. ഓർക്കരുതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ കുഞ്ഞുങ്ങൾ മനോഹരമായൊരു സ്കിറ്റ് ഇവിടെ കളിച്ചല്ലോ, മനോഹരമായൊരു സ്കിറ്റ്. എന്നാലും പേര് ഞാൻ പറഞ്ഞു, എന്താ അപ്പച്ച? ആ അപ്പച്ചനോടാണോ? അതെ, അത് തന്നെ. സ്തോത്രം. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, അപ്പച്ചന് പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ഒരു പ്രൈസ് ലോർഡ് പറയുന്നുണ്ട് അല്ലേ, ഒരു സ്തോത്രം പറയുന്നുണ്ട്. വന്നൊരു പോലും അനങ്ങുന്നു, ഞങ്ങളതൊന്നും കേട്ടില്ല, ഞങ്ങളിത് ഇപ്പം എപ്പം തീരുമെന്ന് ഓർത്ത് നിന്നപ്പോഴാണ്. അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതൊക്കെ വരുമ്പോൾ കാണാം, നല്ല വളരെ മനോഹരമായ, വളരെ അനുഗ്രഹിക്കപ്പെട്ട, കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു സ്കിറ്റായിരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വെറുതെ ഫണ്ണായിട്ട് കേട്ട് വിടരുത്, അതിനകത്തുള്ള സാധനമൊക്കെ എടുത്തോണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അതിനകത്ത് ആ അപ്പച്ചനൊരു സ്തോത്രം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, പത്രത്തിലെ വാർത്ത വായിച്ചിട്ടാ. ഓ, നിങ്ങളൊന്നും കേട്ടില്ല, ഇപ്പം ഞാൻ കഥ മൊത്തം പറയണമല്ലോ. എന്താ പറഞ്ഞേ? ആ എത്ര എത്ര അടിയായിരുന്നു? ആ അത് കേട്ടായിരുന്നു അല്ലേ. 35,000 അടി ആഴമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പച്ചൻ പറയും, എൻ്റെ പാപത്തെ, എൻ്റെ അകൃത്യത്തെ ഇത്രയും ആഴത്തിൽ ദൈവം ഇട്ട് കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ സംഗീതക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഹല്ലേലൂയ. ദൈവമേ എൻ്റെ പാപങ്ങളെ, എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെ, എൻ്റെ ആകൃത്യങ്ങളെ നീ കണക്കിടരുതേ, നീ അത് ഓർക്കരുതേ. ദൈവമക്കളെ, കർത്താവ് പലതും മറന്നു കളഞ്ഞത് കൊണ്ടാണ് മിടുക്കനായിട്ടും മിടുക്കിയായിട്ടും ഇന്ന് രാത്രി ഇതിനകത്ത് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവെല്ലാം ഓർത്തു വെച്ചതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം നന്നായിരുന്നെങ്കിൽ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾക്കും നേരെ നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. നമ്മൾ പറഞ്ഞതിനും നമ്മൾ പ്രവർത്തിച്ചതിനും നമ്മൾ കൊടുത്തതിനും നമ്മൾ വാങ്ങിച്ചതിനും നമ്മൾ ചെയ്തതിനും നമ്മൾ ചിന്തിച്ചതിനും നമ്മൾ കണ്ടതിനും
അനുസരിച്ചൊരു പ്രതികരണം കർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരെ നിൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു. കർത്താവ് മനഃപൂർവമായി ഞാൻ ദൈവസന്നിധി കരഞ്ഞപ്പോൾ, ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ മനഃപൂർവമായി ചിലത് മറന്നു കളഞ്ഞതുകൊണ്ടാ ഇന്ന് രാത്രി ധൈര്യത്തോടെ നാം ദൈവസന്നിധി നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സംഘത്തെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ ഓർക്കരുതേ, നീ എന്നോട് ക്ഷമിക്കണമേ, നീ എന്നെ വിടുവിക്കണമേ, നീ എങ്കിലേക്ക് നോക്കണമേ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഒടുവിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ, പാടി അവസാനിപ്പിക്കുമ്പോൾ സംഘത്തുകൾ ഇങ്ങനെയാ പാടി അവസാനിപ്പിക്കുന്നത്, ദൈവമേ നീ എന്നെ വീണ്ടെടുക്കണമേ. ആരംഭഗാനം തൊട്ട് ശ്രദ്ധിച്ചവർക്കറിയാം, അർത്ഥം മനസ്സിലാക്കി പാടി ആരാധിച്ചവർക്കറിയാം, ഒരു ഭക്തന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ചിലതൊക്കെ ആയിത്തീരണമെന്നുള്ളതല്ല, ഈ ലോകത്തിൽ ചിലതൊക്കെ സമ്പാദിക്കണമെന്നുള്ളതല്ല, ഈ ലോകത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകണമെന്നുള്ളതല്ല. ഹല്ലേലൂയ. വീണ്ടെടുപ്പിന്റെ നാളിൽ എടുക്കപ്പെടണമെന്നുള്ളതാണ് ഒരു ഭക്തന്റെ സ്ഥായിയായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ പാടിയല്ലോ, വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. വന്നു വിളിക്കുന്നതുവരെ ആയുസിൽ അവശേഷിക്കുമോ നമുക്കറിയില്ല. ഒന്നുകിൽ ഭാഗ്യമുണ്ടെങ്കിൽ വന്നു വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ അവസരം കിട്ടും. ഹല്ലേലൂയ. ജീവനോടെ ഇരിക്കുമ്പോ വന്നു വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ അവസരം കിട്ടും. ഇല്ല, ഇനി മണ്ണിൽ മറഞ്ഞാലും ആ വിളിക്ക് മുമ്പിൽ നാം എഴുന്നേൽക്കേണ്ട ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്തനാ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഞാൻ സാരമില്ല എന്നുണ്ടെങ്കിയ, കാരണം ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല. ഹല്ലേലൂയ. ഈ ലോകം എന്നെ എനിക്കൊന്നും തരാൻ പോകുന്നില്ല. ഈ ലോകം എനിക്ക് യോഗ്യമല്ല. ഹല്ലേലൂയ. ഈ ലോകം എനിക്ക് അനുകൂലമല്ല. സ്തോത്രം. ഒന്നാമത്തെ വാക്യം കൊച്ചു വാക്യമാണ്, സംഘത്തിലെ ഏറ്റവും ചെറിയൊരു വാക്യം. ഈ സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്തെല്ലാം പ്രകടനം നമ്മൾ നടത്തിയാലും, ഞാനിവിടെ കിടന്ന് എന്തെല്ലാം അതരചർവണം നടത്തിയാലും, ഏതെല്ലാം രീതി നിന്നാലും ഉള്ളം കർത്താവെങ്കിൽ ഉയർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ദൈവത്തിന് ഉയർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, കേവലം ശബ്ദം കൊണ്ട് മാത്രം ഹല്ലേലൂയ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാണെങ്കിൽ നമുക്ക് ദൈവത്തെങ്കിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഈ വിശുദ്ധി ആരാധന രണ്ട് മണിക്കൂർ, രണ്ടര മണിക്കൂർ ദൈവസന്നിധി ചെലവഴിക്കുന്ന ദൈവത്തിന്റെ വൈതലേ, ഹൃദയം പകരുന്ന ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സംഗീതം ഇങ്ങനെ പാടിയേ, യഹോവേ നിങ്ങളേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാഹ്യമായ പ്രകടനങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ഒരു സമൂഹത്തിന്റെ കയ്യടി നമുക്ക് നേടുവാൻ കഴിയും. ചിലരൊക്കെ അടുത്ത് വന്ന് കൊള്ളാം, മനോഹരം, നല്ലതായിരുന്നു എന്ന് പറയും. പക്ഷേ ഉള്ളമറിയുന്ന ഒരുത്തൻ ഉണ്ട് എന്ന് രാത്രി നാം വിസ്മരിച്ചു പോകരുത്. അല്ല, പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഒരുപോലെ ശോധന ചെയ്യുന്ന ഇരുവായ്ത്തല വാളുള്ളവന്, അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അകം പകരപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 86 സങ്കീർത്തനം 4 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, യഹോവേ. അല്ലെങ്കിൽ 86 സങ്കീർത്തനന്റെ 4 വാക്യം വായിച്ചാട്ടെ. ആടി എന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ, യഹോവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഇന്ന് രാത്രി യഹോവയിങ്കിലേക്ക് ഉള്ളമുയർത്തുന്നവർ ആരെങ്കിലും ഇതിനകത്ത് ആത്മാർത്ഥയുടെ ഇരിപ്പുണ്ടെങ്കിൽ വചനം നമുക്ക് തരുന്ന ഉറപ്പ്. ഹല്ലേലൂയ. നീ എത്ര കഠിന ശോധനയിലാണെങ്കിലും, നീ എത്ര സങ്കടത്തിലാണെങ്കിലും, നീ എത്ര ഭാരത്തിലാണെങ്കിലും, ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിങ്കിലേക്ക് നീ ഉള്ളമുയർത്തുന്നുവെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, ഉള്ളമുയർത്തുന്നവന്റെ ഉള്ളത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുന്ന ഒരു സർവശക്തന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ഹന്ന ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി പ്രശ്നങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന ഒരുപക്ഷെ എഴുതിയിട്ടില്ലെങ്കിലും നടന്നു പോകുന്ന വഴിയിലൊക്കെ ആൾക്കാർ ചോദിക്കും, ഇന്ന് നീ വാർത്തനയ്ക്ക് പോവുകയാണോ, ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ആലയത്തിലൊരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് ആലയത്തിൽ നിന്നപ്പോൾ ആലയത്തിൽ അതിനേക്കാൾ വലുത് പുരോഹിതനുൾപ്പെടെ ഹല്ലേലൂയ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ
ഹല്ലേലൂയ. അവൾ പറയുന്നൊരു മറുപടിയുണ്ട്, ഹല്ലേലൂയ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സങ്കടം ദൈവസന്നിധി പകരുക അത്രേ ചെയ്തത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, അവൾ പിന്നെ കരയുവാൻ സ്വർഗം അനുവദിച്ചില്ല. മനുഷ്യന് മുമ്പിൽ കരഞ്ഞാൽ നീ പരാജയപ്പെട്ടു പോകും കേട്ടോ, മനുഷ്യന് മുമ്പിൽ സങ്കടം പറഞ്ഞാൽ നീ പരാജയപ്പെട്ടു പോകും കേട്ടോ. ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്, നിന്നെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ലൂക്കോസ് 18 നാം വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവേ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ, ഹല്ലേലൂയ, ചുങ്കക്കാരൻ നിന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്, ഹല്ലേലൂയ, പാപിയ എന്നോട് കരുണ ഉണ്ടാകണമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായി ആലയം വിട്ടു മടങ്ങി. ഇന്ന് രാത്രി ആരാധന വിട്ട് മടങ്ങുമ്പോൾ സന്തോഷമുള്ളവനായി മടങ്ങണം, നീതീകരിക്കപ്പെട്ടവരായി മടങ്ങണം, ബലമേറ്റെടുത്തവരായി മടങ്ങണം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ഒരു സ്തോത്രം ചെയ്യുന്നതോ അടുത്തിരിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നതോ പ്രാർത്ഥിക്കാത്തതോ എൻ്റെ ശരീരത്തിലെ ബലഹീനതയോ എൻ്റെ ക്ഷീണമോ അല്ലെങ്കിൽ എൻ്റെ ജീവിത ഭാരങ്ങളോ ഇതൊന്നും അല്ല എൻ്റെ വിഷയം. ഇതിനെല്ലാം നടുവിലോ എന്നെ നന്നായി നടത്തുന്ന, എന്നെ ബലമുള്ളവനാക്കി തീർക്കുന്ന, എന്നെ നേരെ നിർത്തുന്ന, എനിക്ക് വേണ്ടത് തരുന്ന, ഈ മരുഭൂമിയെ ഒരു മരപ്പച്ചയാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഉള്ളത്തെ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഉയർത്തുന്നു. മനുഷ്യൻ പുറമേയുള്ള നോക്കി വിളിക്കുമ്പോൾ അതനുസരിച്ച് വിധി പറയുമ്പോൾ എനിക്കായി വിധി പുറപ്പെടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് രാത്രി ആത്മാർത്ഥമുള്ള ഹൃദയത്തോടെ ഭക്തനായ ദാവീദിനോട് ചേർന്ന് നമ്മുടെ ഉള്ളം കർത്താവ് സന്നിധിയിൽ ഉയർത്തി കർത്താവിൽ നിന്ന് പ്രാപിച്ച് മടങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്ന വചനങ്ങളാൽ സ്വർഗം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ.